ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു ജ്യൂസ് റെസിപ്പിയാണ്. നല്ല പോലെ തന്നെ വയറ് ഫില്ലാകുന്ന ഒരു ജ്യൂസാണിത്. ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ്. നോമ്പ് തുറക്കുമ്പോൾ ഒക്കെ ഇതുണ്ടാക്കി കഴിച്ചാൽ നമുക്ക് ദാഹം മാറാനായാലും വയറ് ഫില്ലാവാനൊക്കെ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് മതി. അതിനായിട്ട് ഞാൻ രണ്ട് അനാറിവിടെ മിക്സിയിലെ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമായ മധുരവുമാണ് വേണ്ടത്. പഞ്ചസാര ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടിട്ടുണ്ട്. ആ ഒരു അളവ് തന്നെയാണ് കറക്റ്റ്. പിന്നെ 2 കപ്പ് പാലാണ് ഉപയോഗിക്കുന്നത്. 1 കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ തന്നെ അതൊന്ന് അരിച്ചെടുത്തൊരു ബൗളിലേക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അരിച്ചെടുത്ത് ബൗളിലേക്ക് വെക്കുന്നത് ക്യാമറ ഓൺ ആക്കാൻ വിട്ടു പോയതാണ്. അപ്പോൾ ആ മിക്സിയുടെ ജാറ് ജസ്റ്റ് ഒന്ന് ക്ലീനാക്കിയിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അനാറിൻ്റെ കുരുവൊക്കെ ഉണ്ടാകുമ്പോൾ അതൊരു നമ്മൾ പഴം മിക്സാക്കിയാൽ അരിച്ചെടുക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്സിയുടെ ജാറൊന്ന് ക്ലീനാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചു കൊടുത്ത് 2 പഴമാണ് ഞാൻ ഇവിടെ എടുത്തത്. 2 കപ്പ് പാലല്ലേ, അപ്പോൾ 2 പഴം എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരിച്ചെടുത്തിട്ട് ഈ ഒരു അനാറിൻ്റെ ജ്യൂസിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ബാക്കി ഇനി നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാനുണ്ട്. ആ ഒരു കുറച്ച് ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും ഈ രണ്ട് മിക്സ് ചെയ്ത ജ്യൂസിലെ അത് അടിപൊളി ടേസ്റ്റാണ്. പക്ഷെ നമുക്ക് നോമ്പായതുകൊണ്ട് വയറൊക്കെ ഒന്ന് ഫില്ലാവാൻ വേണ്ടി ബാക്കി കുറച്ച് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഇതാ ഞാൻ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്, ആപ്പിൾ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് അനാറും എടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ജ്യൂസിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരൈറ്റമാണ് കസ്കസ് കുതിർത്തത്. കസ്കസ് കുതിർത്തതും കൂടി ഞാൻ കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളതുപോലെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഫ്രൂട്ട്സിൻ്റെ അളവും കസ്കസിൻ്റെ അളവും കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ക്ലാസ്സിലേക്ക് മാറ്റാവുന്നതാണ്. പാല് കുറച്ച് ടൈം ഫ്രീസറിലൊക്കെ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ 2 ഐസ് ക്യൂബ്സൊക്കെ ഇട്ടാൽ മതിയാവും. കൂടുതൽ ഐസ് ക്യൂബ്സും അതുപോലെ തന്നെ വെള്ളമൊന്നും യൂസ് ചെയ്യണ്ട. നമ്മുടെ ജ്യൂസ് ടോട്ടലി വേറെ ടേസ്റ്റായി പോവും. അപ്പോൾ ഇതാ ഈ മിക്സിങ് കൂടി കഴിഞ്ഞ് ഞാൻ ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഇഫ്താറിനും അതുപോലെ തന്നെ ബാക്കിയുള്ള വിരുന്നിനൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ജ്യൂസ് റെസിപ്പി എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. അതുപോലെ തന്നെ എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നവരെല്ലാവരോടും ബൈ.